ഞങ്ങൾ രാജസ്ഥാനിലെത്തി. പറവകൾ ആദ്യമായിട്ടാണ് രാജസ്ഥാനിൽ വരുന്നത്. രാജസ്ഥാനിലെ ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. ഇവിടെ എല്ലാവരും നമ്മളുടെ ബീന ചേച്ചി, മിനി ചേച്ചി, ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് സിറ്റി ആയിട്ടുള്ള ജയ്പൂര് പിങ്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ജയ്പൂരിലെത്തിയ ആദ്യത്തെ ദിവസം ഞങ്ങൾ ആദ്യമായിട്ട് പോയത് ഗവൺമെന്റ് സെൻട്രൽ മ്യൂസിയമായിട്ടുള്ള ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിലായിരുന്നു. രാം നിവാസ് ഗാർഡനിൻ്റെ നടുവിലാണ് ഈ ഒരു ആൽബർട്ട് ഹാൾ മ്യൂസിയം ഉള്ളത്. പ്രിൻസ് ആൽബർട്ട് 1863 നിർമ്മിച്ച ഒരു ഹാളാണ് ഇപ്പോൾ ഗവൺമെൻറ് സെൻട്രൽ മ്യൂസിയമായിട്ട് മാറ്റിയിരിക്കുന്നത്. കാർപ്പറ്റ്, ടെക്സ്റ്റൈൽസ്, അന്നത്തെ ആർട്ട് ഇൻഡസ്ട്രി, ആർമറി, പെയിൻറ്റിങ്സ്, ജിയോളജി, സുവോളജി, ബോട്ടണിയൊക്കെ ആയിട്ട് ബന്ധമുള്ള ടോയ്സ്, ഡോൾസ്, ഇങ്ങനത്തെ പല സാധനങ്ങളാണ് രാജഭരണകാലത്തത് ഇവിടെ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിൻ്റെ ആർക്കിടെക്ചർ വളരെ പ്രത്യേകത ഉള്ളതാണ്. ഇൻഡോ സാരസീനിക് ആർക്കിടെക്ചർ എന്നാണ് ഇതറിയപ്പെടുന്നത്. അതായത് ഒരുപാട് കുംഭങ്ങളൊക്കെ ഉള്ള നമ്മുടെ മൈസൂരിലെ കൊട്ടാരമല്ലേ, അതിനോടൊക്കെ രൂപസാദൃശ്യമുള്ള ഒരു കല്ലിൽ നിർമ്മിച്ച കൊട്ടാരമാണ് ഈ സെൻട്രൽ ഹാൾ മ്യൂസിയം. വളരെ മനോഹരമായ ഒരുപാട് രാജാക്കന്മാർ ഉപയോഗിച്ച സംഗതികൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഡ്രസ്സൊക്കെ കാണാൻ വളരെ മനോഹരമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു വാസ്തു വിദ്യ, അതിൻ്റെ ഉള്ളിലെ നാലുകെട്ടോട് കൂടിയിട്ടുള്ള അകത്തളങ്ങൾ, അതിൻ്റെ ഉള്ളിലൊരു മമ്മിയൊക്കെ പ്രദർശിപ്പിച്ചത് കൂടി ഞങ്ങൾക്ക് കാണാൻ അവസരമുണ്ടായി. ഞങ്ങൾ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പാവ ഡാൻസ്, ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അങ്ങ് പോയപ്പോൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ പാവ ഡാൻസ് കണ്ടത് ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിലായിരുന്നു. നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ, ചിരിക്കണില്ലേ. വേണം വേണം, ഡാൻസ് അല്ല നമുക്ക്. ഒരു മിനിറ്റ്, ഞാൻ ഇങ്ങനെ വരുമ്പോ എല്ലാരും ഒരുമിച്ച് ഹായ് കാണിക്കണോ? ഓക്കെ, ഞാൻ വരുമ്പോ മതി. മിനി ചേച്ചി ഒരുമിച്ചിട്ടോ. ഞങ്ങളുടെ ആൽബർട്ട് ഹാൾ മ്യൂസിയം കണ്ടു കഴിഞ്ഞു. ഞങ്ങളിനി അടുത്ത ഡെസ്റ്റിനേഷൻ ബിർള മന്ദിറാണ്, അങ്ങോട്ട് പോവാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ വലിയ റഷൊന്നുമില്ല. ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് രാജാക്കന്മാരുടെ കാലത്തെ ലൈഫിൻ്റെ റിസംബ്ലൻസസ് ഇവിടെ ഉണ്ട്. നിർബന്ധമായിട്ട് വരേണ്ട സ്ഥലമാണ്. ഇവിടെ ഒരു മമ്മിയൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. രണ്ടാമതായി ഞങ്ങൾ പോയത് ബിർള മന്ദിർ അഥവാ ലക്ഷ്മി നാരായൺ ടെമ്പിളിലേക്കായിരുന്നു. മോത്തി ഡൂങ്രി ഫോർട്ടിന് താഴെയായിട്ട് വളരെ മനോഹരമായ വെണ്ണക്കല്ലിൽ നിർമ്മിച്ചെടുത്ത ഒരു അമ്പലമായിരുന്നു ഈ ബിർള മന്ദിർ.
രണ്ട് ദിവസത്തെ ദീർഘദൂര ട്രെയിൻ യാത്ര കഴിഞ്ഞ് വന്നതായിരുന്നു ഞങ്ങളുടെ സംഘം. പക്ഷേ രാജസ്ഥാനിലെ, പ്രത്യേകിച്ചും ജയ്പൂരിലെ വളരെ മനോഹരമായ, അധികം തിരക്കില്ലാത്ത എന്നാൽ ഇളം തണുപ്പുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആർക്കും യാത്രാക്ഷീണം അപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു മണിക്കൂറോളം സമയം ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ ശാന്തസുന്ദരമായ പരിസ്ഥിതിയിൽ സമയം ചെലവഴിച്ചു. ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വേണം അകത്ത് പോവാൻ. അകത്ത് ക്യാമറ അലൗഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയ വീഡിയോ ഒക്കെ എടുത്തു. ചുറ്റുമുള്ള മരങ്ങളിൽ മയിലുകൾ വന്നിട്ട് താമസിക്കാൻ വേണ്ടി രാത്രി വരുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു. രാജസ്ഥാനിലെത്തിയ ആദ്യത്തെ ദിവസം വളരെ അർത്ഥവത്തായിരുന്നു. നമ്മുടെ യാത്ര ഒരു ആരാധനാലയത്തിൽ നിന്ന് തുടങ്ങുക എന്നുള്ളത്, പ്രത്യേകിച്ചും ഡിവോട്ടീസ് ആയിട്ടുള്ള ആളുകൾക്ക്, അത് ഏത് മതസ്ഥരായിക്കോട്ടെ, ഒരു സന്തോഷം നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. ആദ്യത്തെ ദിവസം വളരെ ലളിതമായി ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് മടങ്ങി. നാളെ മറ്റൊരു സ്ഥലം കാണാമെന്ന പ്രത്യാശയോടെ.